മഗ്ദൽന മറിയം മഹാകവി വള്ളത്തോളിന്റെ പ്രസിദ്ധമായ ഖണ്ഡകാവ്യമാണ്. കാവ്യത്തിന്റെ തുടക്കം ഷീമോന്റെ വിരുന്ന് വർണ്ണിക്കുന്ന ഭാഗം ചൊല്ലുന്നത് ശ്രീമതി ചിത്ര ജയന്തൻ. വാർതിങ്കൾ താലമെടുത്ത വസന്തരാവേദോ വെഞ്ചാറൊന്നു പൂഷിക്കയാൽ ശ്രീലകലേലജില്ലയ്ക്കൊരു തൂമുത്തുമാലയായി മിന്നീനെയിൻ പട്ടണം ശീമോന്റെ പൂമേട തന്നിലെ നേത്രാഭിരാമ വിശാലമാം ശാലയിങ്കൽ എണ്ണപ്പെട്ടുള്ള സുഗന്ധം പരത്തുന്നോരെണ്ണ പകർന്നു കൊളുത്തിച്ചെമ്മേ തൂവെള്ളിച്ചങ്ങലത്തുമ്പത്തതാതിടം തൂക്കിയ ദീപത്തിൻ ദീപ്തിപൂരം ദൂരിതമാകുമാറങ്ങണഞ്ഞിതൊരു പൂരുഷരൂപമാം തേജപുഞ്ജം അല്ലേ ഗൃഹസ്ഥ അല്ലേ ഗൃഹസ്ഥ നീ ധന്യനായി ലോകത്തിലില്ലി തിന്മീതേ വിരുന്നുകാരൻ അല്ലാ പ്രമാദം ഭവാന്റെ കാൽമുട്ടുകൾ തെല്ലും മടങ്ങാതെ നിൽപ്പതെന്തേ സർവസമ്പത്തും ജഗത്തിൽ വിതയ്ക്കുന്ന ദിവ്യമാം തൃക്കരം ചുംബിപ്പാനും ഏഴെട്ടുകാശിന്റെ ഉന്മദത്തള്ളലേ പാഴുറ്റ നിൻ തല താഴില്ലെന്നോ നൽപ്പനി നീരാൽ കഴുകിക്കവേണ്ടുന്ന തൃപ്പദത്തിന് വെറും തണ്ണീരും ലഭ്യമായില്ല തദ്ദേഹത്തിൽ നൽപ്പനി നീരാൽ കഴുകിക്കവേണ്ടുന്ന തൃപ്പദത്തിന് വെറും തണ്ണീരും ലഭ്യമായില്ല തദ്ദേഹത്തിൽ അല്ലെങ്കിൽ പദം താനൊരു പുണ്യതീർത്ഥം തയ്യാറായൂണെന്നൊരുക്തിയാൽ സ്വാഗതം ചെയ്യാനേ ശീമോൻ മുതിർന്നതുള്ളൂ ആ യഹൂദ പ്രഭു തന്നാൽ നിമന്ത്രിതനായെഴുന്നള്ളിയ യേശുദേവൻ പാപ്പാസാം പല്ലവത്വത്തോടു വേർപെട്ടു പാടേ തെളിഞ്ഞ തൃക്കാൽ പൊൻപൂവാൽ മന്ദം നടന്ന് നൃപോചിതാഡംബരസുന്ദരമായ തളത്തിലെത്തി ചിത്രവർണോജ്വല പട്ടുവീരിപ്പിൽ തന്മിത്രങ്ങളൊത്തമീത്തിന്നിരുന്നാൻ ചമ്പക കങ്കേളി കുന്താതി പുഷ്പങ്ങളെമ്പാടും ചിന്നിയ വന്യഭൂവിൽ അമ്പാടി തന്നിലെ ചങ്ങാതിമാരൊന്നിച്ചൻപാളും ഗോവിന്ദനെന്ന പോലെ കാൽകൾ പിൻപോട്ടുമടക്കി തൃപ്പൊൻചുമൽ താഴ്കെ ഇടം കൈവിരിപ്പിലൂന്നി തെല്ലിടത്തോട്ടു ചാഞ്ഞുണ്മാനിരിപ്പായി സല്ലീലനീശ്വരൻ നിത്യതൃപ്തൻ വീട്ടുടമസ്ഥന്റെ സമ്പത് സമൃദ്ധിയെക്കാട്ടും വിലപ്പെട്ട പാത്രങ്ങളിൽ സ്വാദുക്കളാകിയ ഭോജ്യങ്ങളോരോന്നും സാധുക്കൾ പാചകന്മാർ വിളമ്പി പച്ചവെള്ളത്തിനെ മുന്തിരിച്ചാറാക്കി വെച്ച ഭഗവാനു ഭക്ഷിപ്പാനായി
യാതൊരു പർവ്വതത്തിങ്കലോ ഭക്ഷണം യാതൊന്നുമില്ലാതെ നാൽപ്പതു നാൾ ധ്യാനം കൊണ്ടാത്മാവെ ആത്മാവിൽ കണ്ടുകൊണ്ട് ആനന്ദലീനനായി കന്യാപുത്രൻ വൻതപം ചെയ്തു. ഹിമാലയ സാനുവിൽ അന്തകസൂദന സ്വാമി പോലെ അത്താപൂർമാമല ശിഷ്യരോടൊത്തിരുന്ന അത്താഴമുണ്ണുന്ന ക്രിസ്തുവിനെ തേൻകുളിർവല്ലീനി കുഞ്ചത്തിൽ നിന്നോലും പൂങ്കുയിൽ കൂകലാൽ വാഴ്ത്തിപ്പാടീ.